മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പര്യടനം വിജയസാധ്യത വർദ്ധിപ്പിച്ചുവെന്ന് പറയുന്നു പീരുമേട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ സുരേഖ് തോമസ്. മണ്ഡലത്തിൽ വിജയസാധ്യത എന്തായാലും വർദ്ധിച്ചു, വലിയ ആത്മവിശ്വാസം തനിക്കുണ്ടെന്നും ജനങ്ങൾ തനിക്ക് വോട്ട് ചെയ്യുമെന്നുമാണ് പ്രതീക്ഷയെന്നും പറയുന്നു സുരേഖ് തോമസ്. രാഹുൽ ഗാന്ധി ജില്ലയിൽ പര്യടനം നടത്തി മടങ്ങിയതോടുകൂടി ആത്മവിശ്വാസം ഇരട്ടിയതായി പറയുന്നു പീരുമേട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി സുരേഖ് തോമസ്. അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം മൂന്നാം ഘട്ടത്തിലാണ്. എങ്ങനെയുണ്ടോ നിലവിലൊരു സാഹചര്യം, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം? രാഹുൽ ഗാന്ധി വന്നത് വലിയ അനുകൂല ഘടകമായി ഞങ്ങൾ കരുതുകയാണ്. വളരെയധികം കോൺഗ്രസ് പ്രവർത്തകരും ഐക്യജനാധിപത്യത്തിൻ്റെ പ്രവർത്തകരും പീരുമേട്ടിൽ നിന്ന് ഇത്ര അകലെ ഇവിടെ വന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. എല്ലാവരും വലിയ ആവേശത്തിലാണ്. മൂന്നാം ഘട്ട പ്രചരണം ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ വലിയൊരു ആത്മവിശ്വാസം നൽകത്തക്ക രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനമെന്നാണ് എനിക്ക് പറയാൻ കഴിഞ്ഞത്. ഞങ്ങൾ വിജയം ഉറപ്പാക്കി കഴിഞ്ഞു. തോട്ടം മേഖലയിലും ഇത് വലിയ സ്വാധീനം ചെലുത്തും അല്ലേ? തീർച്ചയായിട്ടും. തോട്ടം തൊഴിലാളികളുടെ ഒരു വലിയ നിര തന്നെ ഈ സമ്മേളനത്തെ പങ്കെടുത്തിരുന്നു. അവർക്ക് വലിയ ആത്മവിശ്വാസമാണ് ഈ കാര്യത്തിൽ ഉണ്ടാകുന്നത്. പ്രചാരണം മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നല്ലോ, എങ്ങനെയാണ് ലഭിക്കുന്ന പ്രതികരണങ്ങളൊക്കെ? മുമ്പ് സൂചിപ്പിച്ച പോലെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളാണ് ലഭിക്കുന്നത്. എല്ലാ ആളുകളും ഐക്യജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായ എന്നെ സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ളത് പീരുമേട് നിയമമണ്ഡലത്തിൽ വ്യക്തമാണ്. കഴിഞ്ഞ തവണ 314 വോട്ട് മാത്രമായിരുന്നു കുറവ് വന്നത്, ഇത്തവണ അത് തിരിച്ചുപിടിക്കും? തീർച്ചയായും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുപോലെ തന്നെ ഈ നാല് തോട്ടങ്ങൾ രണ്ട് പതിറ്റാണ്ടായിട്ട് അടഞ്ഞു കിടക്കുന്നുണ്ടല്ലോ, അത് തുറക്കുമെന്നൊരു പ്രഖ്യാപനം അല്ലൊരു വാഗ്ദാനമാണോ പ്രത്യേകം മുന്നോട്ട് വെക്കുന്നത്? തോട്ടങ്ങൾ തുറക്കണം, അതിന് നല്ല ഒരു പാക്കേജ് ഉണ്ടാകണം. ഇപ്പോൾ പെട്ടെന്ന് തോട്ടം തുറക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല, പ്രായോഗികമല്ല. അത് തുറക്കുന്നതിന് വേണ്ടി ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ് വേണം. അതിന് കുറേയധികം കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുന്നല്ല, കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ കാര്യത്തിൽ ഉണ്ടാകണം. അതിന് വലിയ ചിന്ത വേണം, നല്ല ആശയങ്ങൾ വേണം. അതിന് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ നിശ്ചയദാർഢ്യമുള്ള ഒരു ഗവൺമെൻറ് വേണം. തീർച്ചയായും പീരുമേട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി സുരേഖ് തോമസാണ് പ്രതീക്ഷകൾ പങ്കുവെച്ചത്. കഴിഞ്ഞ തവണ 314 വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. ഇക്കുറി വലിയ ഭൂരിപക്ഷത്തിൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഇടുക്കിയിൽ നിന്ന് ജോബിൻ തേക്കടിയോടൊപ്പം രാഹുൽ കെ വി, മാതൃഭൂമി.